हाय फ्रेंड्स एल्लावर्क्कुम WWE मलयालम गॉसिप्पिन्टे पुतिय वीडियोयिलेक्क स्वागतम। इन्नत्ते वीडियोयिल नम्मल परयान पोकुन्नत ओन्नामत्ते कार्यम नम्मुडे CM Punk WWE-यिले स्मാക്ക്ഡൗണില്‍ ഇപ്പോള്‍ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സെഗ്മെന്റിനെ കുറിച്ച് വളരെയധികം കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യവും, രണ്ടാമത്തെ കാര്യം WWE-യിൽ നിന്നും റിലീസ് ചെയ്ത സൂപ്പർ സ്റ്റാർസിനെ ഒരു ഉപദേശവുമായിട്ട് നമ്മുടെ WWE ചാമ്പ്യൻ ആയിട്ടുള്ള ഡ്രൂ മക്കിന്റെയർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് CM Punk-ൻ്റെ കാര്യം നോക്കാം. ഈ കഴിഞ്ഞ സ്മാക്ക്ഡൗണിൽ നമ്മളെല്ലാവരും തന്നെ സ്മാക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ സീനെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എലയസിൻ്റെ മേൽ ഒരു വണ്ടി വന്ന് ഇടിക്കുകയും ആ ഒരു കാരണം കൊണ്ട് എലയസിനെ ഇഞ്ചുറി ആക്കിക്കൊണ്ട് എലയസിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ആ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് ജഫാഡി കാരണമാണെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുനിന്നും ജഫാഡിയെ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. അതിൽ നിന്നും ജഫാഡിയുടെ മേൽ ആൽക്കഹോൾ മണക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടായിരുന്നു പോലീസ് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ കാറിൽ നിന്നും ജഫാഡിയുടേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഈ നടന്നിട്ടുള്ള ഈ ഒരു ചെറിയ ഒരു കാര്യമാണ് നമ്മുടെ CM Punk കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. WWE തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ട്വീറ്റിന് റീട്വീറ്റ് ആയിക്കൊണ്ടായിരുന്നു CM Punk ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് CM Punk പറഞ്ഞത് എന്ന് വെച്ചാൽ, ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാത്ത ആ ബിയർ ബോട്ടിൽ മണത്തുകൊണ്ട് അപ്പോൾ തന്നെ പോലീസ് സംശയിക്കുന്നു, ആ ഇത് ജഫാഡിയുടേതാണ് എന്നുള്ളത്. എന്നിട്ട് പോയി ജഫാഡിയെ പിടിക്കുന്നു. എന്തൊരു മണ്ടത്തരമാണ് അത് എന്നായിരുന്നു CM Punk പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ജഫാഡി തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യമേ വന്നതുപോലെ തന്നെ ആ ഇത് ജഫാഡി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയതുപോലെ തന്നെയായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്, പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു CM Punk പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പോട്ടിൽ ബിങ്കോ നമ്പേഴ്സ് എല്ലാം തന്നെ വിളിക്കുന്നത് പോലെ തന്നെയായിരുന്നു അവർ ആ ഒരു ജഫാഡി എന്നുള്ള ആ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നും CM Punk പറയുകയുണ്ടായി. സ്മാക്ക്ഡൗണിലെ ആ ഒരു എപ്പിസോഡിന് വളരെയധികം പെർഫെക്ഷൻ കുറവാണ് എന്നാണ് CM Punk ആ ഒരു ട്വീറ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു CM Punk-ൻ്റെ ട്വീറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും അത് അത്യാവശ്യം അവർ സ്കിറ്റ് ചെയ്തത് വളരെയധികം പാളിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു സ്കിറ്റായിരുന്നു എന്നുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മോശം സ്റ്റോറി ലൈൻ ആയിരുന്നു അത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, WWE-യിൽ നിന്നും ഇപ്പോൾ അടുത്ത് ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല സൂപ്പർ സ്റ്റാർസും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സൂപ്പർ സ്റ്റാർസ് എല്ലാം തന്നെ ഇമ്പാക്ട് റെസ്ലിംഗിലേക്കും കുറച്ച് സൂപ്പർ സ്റ്റാർസ് എല്ലാം തന്നെ AEW-യിലേക്കും പോവുകയുണ്ടായി. പക്ഷേ ഈ രണ്ട് കമ്പനികളിലേക്കും ഒരു കമ്പനികളിലേക്കും പോകാത്ത ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഇപ്പോഴും WWE-യിൽ നിന്നും വിട്ടുപോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് അറിയുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ WWE-യിലുള്ളൂ. അത് മറ്റാരുമല്ല, ഡ്രൂ മക്കിൻ്റെയറാണ്. ഡ്രൂ മക്കിൻ്റെയറിന് ഇതെല്ലാം തന്നെ അറിയാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം, വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൂ മക്കിൻ്റെയറിനെയും ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരുപാട് പേരെ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കോട് കൂടിയാണ് അദ്ദേഹം വീണ്ടും WWE-യിലേക്ക് വളരെ വലിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫിസിക്കുമായിട്ട് തിരിച്ചെത്തിയിട്ടും WWE ചാമ്പ്യൻഷിപ്പ് വരെ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റിലീസ് ചെയ്ത സൂപ്പർ സ്റ്റാർസിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൂ മക്കിൻ്റെയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൂ മക്കിൻ്റെയർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റിലീസ് ചെയ്ത സൂപ്പർ സ്റ്റാർസിൽ വളരെയധികം കുറച്ച് പേരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ സംസാരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്വയം പുതുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ WWE-യിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വയം പുതുക്കാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ WWE-യിൽ കാലാകാലം നിൽക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ WWE-യിൽ നിന്നും റിലീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയർ തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു നിന്നും കിട്ടും. WWE-യുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും ഡ്രൂ മക്കിൻ്റെയർ പറയുകയുണ്ടായി. ഞാൻ WWE-യിൽ നിന്നും പുറത്തു പോയതിന് ശേഷമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊരു റെസ്ലർ ആയിരിക്കണം, എങ്ങനെയൊരു റെസ്ലർ ആയിരിക്കരുത് എന്നെല്ലാം തന്നെ WWE-യിൽ നിന്നും എന്നെ റിലീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് റിലീസ് ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. നിങ്ങൾ ശരിക്കും ഈ ഒരു റെസ്ലിംഗ് എന്നുള്ള ആ ഒരു ജോലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസിനെയും നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചിരുന്നത് പോലെ നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കുകയാണെങ്കിൽ ഒരു നാൾ എന്തായാലും WWE നിങ്ങളെ തിരിച്ചു വിളിക്കും. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു വമ്പൻ
ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് നിങ്ങൾക്കും കിട്ടും, ഒരു കാലത്ത് നിങ്ങളുടെയും ദിവസം വരും എന്നായിരുന്നു ഡ്രൂ മെക്കിൻ്റെയർ ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്രൂ മെക്കിൻ്റെയർ വളരെയധികം സഹായിയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ, ഡ്രൂ മെക്കിൻ്റെയർ പറഞ്ഞ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വെറും ജോബറായിട്ട് മാത്രം നിന്നിട്ടുണ്ടായിരുന്ന റെസ്ലർ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ചാമ്പ്യനായി മാറിയിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്ന ചിന്തകളെല്ലാം തന്നെയായിരിക്കും അദ്ദേഹം ഈ ഒരു വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും റിലീസ് ചെയ്ത ഒരുപാട് സൂപ്പർ സ്റ്റാർസിൽ ചില സൂപ്പർ സ്റ്റാർസ് എല്ലാം തന്നെ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് റിട്ടേൺ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൂ ഗുലാക്കിനെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും റിട്ടേൺ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ കേർട്ട് ആംഗിളിനെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് റിട്ടേൺ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും റിട്ടേൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ നിന്നും പണം കാര്യങ്ങളെല്ലാം തന്നെ കുറവായതുകൊണ്ട് ജസ്റ്റ് കുറച്ച് കാലത്തേക്ക് അവരെ നീക്കി വെച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോഴും ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചത്. ഇനി ഏതൊക്കെ സൂപ്പർ സ്റ്റാർസിനെ വീണ്ടും തിരിച്ചു വിളിക്കും എന്നൊന്നും അറിയില്ല. അതിൽ എ ഇ ഡബ്ല്യുയിലേക്ക് പോയതും ഇമ്പാക്ട് റെസ്ലിംഗിലേക്ക് പോയതും അല്ലാത്ത സൂപ്പർ സ്റ്റാർസ് ഇപ്പോഴും ബാക്കിയുണ്ട്. അവരിൽ ചിലരെല്ലാം തന്നെ വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാക്ക് റൈഡർ വീണ്ടും എ ഇ ഡബ്ല്യുയിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നുണ്ട്. കാരണം കോഡി റോഡ്സിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ച് ഉണ്ട്. ആ ഒരു ഓപ്പൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സാക്ക് റൈഡർ പോകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റൂമറുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.